നവരാത്രി മഹോത്സവ ലഹരിയിൽ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം ദേവിയുടെ പുഷ്പരഥോത്സവത്തിന്റെ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കി മൂകാംബികയിലേക്ക് ഭക്തജന പ്രവാഹം ശനിയാഴ്ച വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീം ഫ്ലവർ സെന്ററിന് കേരളത്തിൽ സ്വീകാര്യത സെന്റർ ബാംഗ്ലൂർ കാസർഗോഡ് കൊല്ലൂർ നവരാത്രി മഹോത്സവത്തിന്റെ ആറാം ദിനമായ ചൊവ്വാഴ്ച ക്ഷേത്രത്തിലേക്ക് കേരളത്തിൽ നിന്നുൾപ്പെടെ ധാരാളം ഭക്തജനങ്ങളാണ് എത്തിയത് നവരാത്രി കാലത്ത് മൂകാംബിക ദേവിയുടെ ഒൻപത് ഭാവങ്ങളെ പൂജിച്ചു വരുന്നതിന്റെ ഭാഗമായി ചന്ദമുണ്ടഹ ഭാവത്തെയാണ് കഴിഞ്ഞ ദിവസം പൂജിച്ചത് മുഖ്യതന്ത്രി നിത്യാനന്ദ അഢികയുടെ കാർമ്മികത്വത്തിൽ രാവിലെ അഞ്ചു മണിക്ക് നട തുറന്ന് പൂജകൾക്ക് ശേഷം ഒൻപത് മണിക്ക് അടച്ചു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ നട തുറന്നപ്പോൾ ദർശനത്തിനായി ധാരാളം ഭക്തരെത്തി വൈകിട്ട് ആറ് മണിക്ക് പ്രത്യേക നവരാത്രി പൂജയും നടന്നു നവരാത്രിയുടെ ഭാഗമായി വിവിധ കലാസംഘടനകളുടെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിൽ കലാപരിപാടികളും അരങ്ങേറി ദേവി സന്നിധിയിൽ കലാപരിപാടികൾ അവതരിപ്പിക്കാനും അരങ്ങേറ്റത്തിനുമായി കേരളത്തിൽ നിന്ന് ഉൾപ്പെടെ ധാരാളം ആളുകളാണ് ക്ഷേത്രത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് മഹാനവമി ദിനമായ പതിനൊന്നിന് ചണ്ഡികായാഗം നടക്കും മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി രാത്രി ഒൻപതേ മുപ്പതിനാണ് ഈ വർഷത്തെ പുഷ്പരഥോത്സവം ഋഷഭലഗ്നത്തിൽ പുഷ്പത്താൽ അലങ്കരിച്ച രഥത്തിൽ കൊല്ലൂരമ്മയെ കയറ്റി മൂന്ന് തവണ ശ്രീകോവിൽ ചുറ്റുന്ന ചടങ്ങ് കാണാനായി ആയിരക്കണക്കിന് ഭക്തരെയാണ് ഇത്തവണയും പ്രതീക്ഷിക്കുന്നത് ഇത്തവണത്തെ മുഖ്യതന്ത്രി നിത്യാനന്ദ അടികെയാണ് ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിക്കുക വിജയദശമി ദിനമായ പന്ത്രണ്ടിന് രാവിലെ നാലു മണി മുതൽ വിദ്യാരംഭ ചടങ്ങുകൾക്കും തുടക്കമാകും വിദ്യാരംഭത്തിനായും ആയിരക്കണക്കിനാളുകൾ ആളുകൾ കുട്ടികളുമായി ക്ഷേത്രത്തിലേക്കെത്തും ന്യൂസ് ബ്യൂറോ കാസർഗോഡ്